ഈ ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് വരുന്നത്. മത്സ്യകൃഷി ധാരാളമായി നടക്കുന്ന മേഖല, അവിടെ നിന്നും പ്രതികരണങ്ങളും ദൃശ്യങ്ങളുമാണ് പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ പ്രതികരണം നമുക്ക് ഈ ഗൗരവമേറിയ വിഷയത്തിൽ തേടണം. ശ്രീ സി ആർ നീലകണ്ഠൻ ടെലിഫോൺ ലൈൻ ശരിയാണ്. ശ്രീ ആർ നീലകണ്ഠൻ, താങ്കൾ ഇത് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ചേരാനല്ലൂർ കടമ്പക്കുടി മേഖലകളിൽ നിന്നുള്ള ദൃശ്യങ്ങളടക്കമാണ് നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗൗരവമേറിയ വിഷയം, ഇത് ആദ്യത്തെ സംഭവമല്ല. പതിവായി ഈ മേഖലകളിൽ ഇവർ ഈ രീതിയിൽ ദുരിതം നേരിടുകയാണ്. വലിയ അനീതി എന്ന് കർഷകർ പറയുന്നു. പ്രകൃതിയോടും വലിയ അനീതി, എന്താണ് പറയാനുള്ളത്? ഇതില് എനിക്ക് യാതൊരു അത്ഭുതവും ഇല്ല. കഴിഞ്ഞ 30 വർഷമായി പെരിയാറിന്റെ മലിനീകരണവുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ് ഞാൻ. പെരിയാറിലെ 250 രാസ കമ്പനികൾ, പലതരത്തിൽ രാസ കമ്പനികളും അതുപോലെ തുകൽ കമ്പനികളും അടക്കം അവിടെ നിന്ന് തങ്ങളുടെ മാലിന്യങ്ങൾ, രാസമാലിന്യങ്ങൾ അതിശക്തമായി പുറത്തേക്ക് വിടുന്നു. അത് പുറത്തേക്ക് വിടുന്നത് ഏതെങ്കിലും ചെറിയ തോടുകളിലേക്കൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ഈ കഴിഞ്ഞ ദിവസം ശക്തമായ മഴയുണ്ടാകുമ്പോൾ ഈ തോടുകളിൽ കെട്ടിക്കിടക്കുന്ന ഈ മാലിന്യങ്ങൾ നേരെ പുഴയിലേക്കും കായലിലേക്കും ഒഴുകിയെത്തുകയാണ്. എനിക്ക് ഓർമ്മയുള്ളത് 2000 തുടക്കത്തിൽ തന്നെ സുപ്രീം കോടതി ഇടപെട്ട ഒരു കേസാണിത്. സുപ്രീം കോടതി ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയെ വെച്ചു, സുപ്രീം കോടതിയുടെ പഠനം നടത്തി. ഈ കമ്പനികളിൽ ബഹുഭൂരിപക്ഷത്തിനും ഒരു മാലിന്യ സംസ്കരണ സംവിധാനവും ഇല്ല എന്ന് അന്ന് തന്നെ ആ സമിതി കണ്ടെത്തി. ഒരു ലോക്കൽ ഏരിയ മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ടാക്കി, പ്രാദേശികമായി പരിസ്ഥിതി പ്രവർത്തകരും എല്ലാവരും ഇടപെട്ട്. ഇവരെല്ലാവരും പറഞ്ഞു ഇത് വളരെ ഗുരുതരമായ അവസ്ഥയാണ്. അവർക്ക് ഒരാൾക്കും എഫ്ലുവൻറ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ല. എല്ലാവരും ഈ രാസമാലിന്യം, അതും ആസിഡ് മുതൽ എന്തിന് ന്യൂക്ലിയർ വേസ്റ്റ് വരെ അതിൽ വരുന്നുണ്ട്. അതുപോലെ കീടനാശിനി, HIL എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് കീടനാശിനി, IRE എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് ന്യൂക്ലിയർ ഉൽപ്പന്നങ്ങൾ, മറ്റ് നിരവധി ചില കമ്പനികളൊക്കെ പൂട്ടിപ്പോയി, അത് തന്നെ പൂട്ടും. അപ്പോ ആ അർത്ഥത്തിൽ ഈ ഒറ്റ മഴയ്ക്ക് തന്നെ ആ പ്രദേശം മുഴുവൻ മലിനമാക്കുന്ന തരത്തിൽ മാലിന്യങ്ങൾ പുറത്തുവിടുന്ന കമ്പനികൾക്കെതിരായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ടോന്നറിയില്ല. ഞങ്ങൾ അതിനെ പൊല്യൂഷൻ ബോർഡ് എന്നാണ് പറയുക. ഒരിക്കലും പൊല്യൂഷൻ അവർ കൺട്രോൾ ചെയ്തിട്ടില്ല. പൊല്യൂഷൻ ബോർഡ് എന്ന് പറയുന്ന അവർ ഏറ്റവും വലിയ അഴിമതിയുടെ ആളുകളാണ്. അവിടെ ഞങ്ങൾ ഇത് എന്തെങ്കിലും ഉന്നയിച്ചാൽ ഉടനെ തന്നെ നിങ്ങൾ വ്യവസായം പൂട്ടിക്കാൻ വരുന്ന വിദേശ പണം വാങ്ങുന്ന ഏജന്റുമാരാണ് പരിസ്ഥിതി പ്രവർത്തകർ എന്ന രൂപത്തിൽ ആരോപണം ഉന്നയിക്കും. പരിസ്ഥിതി പ്രവർത്തകർക്കെതിരെ ശ്രീ സി ആർ നീലകണ്ഠൻ ആണ് പ്രതികരിച്ചുകൊണ്ടിരുന്നത്.